ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ളൊരു പൊരിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ കാരക്ക പഴം ഇതൊക്കെ പൊരിച്ചെടുക്കാറുണ്ട്. അപ്പം അതിൽ നിന്നും ഇത്തിരി വ്യത്യസ്തമായ റെസിപ്പിയാണ്. മാങ്ങ പൊരിച്ചെടുക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നും നോക്കാം. ഇതിലേക്ക് വേണ്ട മാങ്ങ ഞാനൊരു മൂന്നെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാങ്ങ കട്ട് ചെയ്തെടുക്കാം. മൈദ 1/4 കപ്പ്, 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, പഞ്ചസാര ആവശ്യത്തിന്, ഏലക്ക 2 എണ്ണം പൊടിച്ചെടുത്തത്, നട്ട്സും കിസ്മിസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മാങ്ങ പൊരിച്ചെടുക്കാനായിട്ട് ഇനിയൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ച 1/4 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടെ ചേർക്കാം. പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, ഈ മാവിലേക്ക് ആവശ്യമായ പഞ്ചസാരയാണ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടി, അതും കൂടെ ചേർക്കാം. ഏലക്ക പൊടിച്ചെടുത്തത് ചേർക്കാം. ഇനി ഇതിലേക്ക് മാവിലേക്ക് ആവശ്യമായ ഉപ്പാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. 1 നുള്ളുപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മൈദ കട്ട കെട്ടിയിട്ട് പിന്നെ അത് മിക്സാക്കി എടുക്കാൻ ഇത്തിരി പാടാണ്. മാവ് ഓവറായിട്ട് അങ്ങ് ലൂസാക്കി എടുക്കരുത്. അത്യാവശ്യം കട്ടിക്ക് തന്നെ കലക്കി എടുക്കണം. പിന്നെ 10 മിനിറ്റ് നമ്മളിത് അടച്ച് വെച്ചതിന് ശേഷമാണ് മാങ്ങ പൊരിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും ഇതൊന്ന് ലൂസായിട്ടുണ്ടാവും, കാരണം നമ്മളിതിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതങ്ങ് ലൂസായിട്ട് വരും. അപ്പം നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ബാറ്ററൊക്കെ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കിസ്മിസും നട്ട്സും ചേർത്ത് കൊടുക്കാം. നട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നട്ട്സും കിസ്മിസും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷമാണ് മാങ്ങ പൊരിച്ചെടുക്കുന്നത്. മാങ്ങ പൊരിച്ചെടുക്കാനായിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല ലൂസായി വന്നിട്ടുണ്ട് 10 മിനിറ്റ് ആയപ്പോഴേക്കും. ഇനി മാങ്ങ പൊരിച്ചെടുക്കാനായിട്ട് എണ്ണ ചൂടാവാനായിട്ട് വെക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളാക്കി വെച്ച മാങ്ങ ഈ മാവിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കണം. പിന്നെ മുഴുവനായിട്ട് മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് കുറച്ചിട്ട് കൊടുത്താൽ മതി. മാങ്ങ പൊരിച്ചെടുക്കുമ്പോൾ ഓവർ അങ്ങ് ബ്രൗൺ കളറാക്കി എടുക്കാൻ നിൽക്കണ്ട, ലൈറ്റ് യെല്ലോ കളറിലാണ് കോരി മാറ്റേണ്ടത്. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എണ്ണ നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഓവർ ബ്രൗൺ കളർ ആവാതെ ഈ ഒരു യെല്ലോ കളറിലാണ് കോരി മാറ്റേണ്ടത്. അപ്പം നമ്മൾ പൊരിച്ചെടുത്ത പോലെ ബാക്കിയുള്ള മാങ്ങയും നമുക്ക് പൊരിച്ചെടുക്കാം.
അപ്പം നമ്മൾ രണ്ടാമതായിട്ട് ഇട്ടതും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള മാങ്ങ പൊരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.